തെക്കൻ കേരളത്തിൽ പര്യടനം നടത്തുന്ന ഇലക്ഷൻ എക്സ്പ്രസ് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ കടമ്മനിട്ടയിലുള്ള കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ വീട്ടിലാണ്. കവിയുടെ ഭാര്യ ശാന്ത ഇലക്ഷൻ എക്സ്പ്രസുമായി രാഷ്ട്രീയവും കവിതയും പങ്കുവച്ചു. മലയാളത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും ഉയർത്തിയ കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ വീട്ടിലാണ് ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കവി മാത്രമായിരുന്നില്ല, രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു. 1996 ആറന്മുള മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശാന്ത ചേച്ചി ഇപ്പോൾ ഇവിടെയുണ്ട്. 96 അങ്ങനെ കവി നിന്നപ്പോൾ എങ്ങനെയായിരുന്നു മത്സരത്തിൽ ഇലക്ഷൻ നിന്നപ്പോൾ? കവി വന്നപ്പോൾ അടിപൊളി, പിന്നെ എം വി രാഘവനെതിരായിട്ടല്ലേ നിന്നെ, വളരെ അവിടെ ഞങ്ങൾ ജയിച്ചല്ലോ, അപ്പം വളരെ ശക്തിയായിട്ട് തന്നെ ചേച്ചിയും കവിതയൊക്കെ പാടി. ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന വാർകൂന്തൽ കോതി പകഞ്ഞ് പുറകോട്ടു വാരിയിട്ട വളക്കൈകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിൽ എന്നരികെത്തിരുന്ന ലളിത സുഖമായി ഒന്നു രണ്ടു മൂന്ന് വാക്കുകൾ ഓതി നിറയുക. ഒരു കവി എന്ന രീതിയിലാണോ ശാന്ത ചേച്ചി കടമ്മനിട്ടിനെ ഓർക്കാൻ ഇഷ്ടം? അതൊരു എം എൽ എ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലാണ്? എനിക്ക് കവി എന്ന രീതിയിലാണ് കൂടുതൽ ഇഷ്ടം വന്നത്. മറ്റേ എനിക്കൊരു സ്വസ്ഥതയും കിട്ടത്തില്ലായിരുന്നു. രാത്രി ആയാലും പിന്നെ ഒരു രാത്രി ഒരു 8 മണി മുതൽ നേരം വെളുപ്പിനെ ഒരു 4 മണി വരെ ആൾക്കാർ ക്യൂ നിൽക്കുക സാറിനെ കാണാൻ. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. കവിയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. മാർച്ച് 31 കടമ്മനിട്ടയുടെ 6-ാം ചരമവാർഷികമാണ്. കവിയുടെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന കടമ്മനിട്ട ഗ്രാമത്തിൽ നിന്നും ഇലക്ഷൻ എക്സ്പ്രസ് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര പോകുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും കാണാം.